ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ചായയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഈ ചായ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. പക്ഷേ നമ്മൾ എന്നും ഒരേ ഫ്ലേവറിലുള്ള ചായയാണ് തയ്യാറാക്കാറുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ചേഞ്ച് വേണം തോന്നുമ്പോൾ ഉണ്ടാക്കി കുടിക്കാൻ പറ്റുന്ന വേറൊരു ഫ്ലേവറിലുള്ള ഒരു ചായയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഈ ചായ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന ഒരു ചേരുവ തന്നെയാണ്, എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. പണ്ടുള്ള ആളുകളൊക്കെ എപ്പോഴും ഈ ഒരു ചായ ഉണ്ടാക്കി കുടിച്ചിരുന്നെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ട്രഡീഷണൽ ചായ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു ചായ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചായപാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് പാലും പിന്നെ അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും ചേർത്തിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചായപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചായയുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിന്ന് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങ ചിരവിയതാണ്. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ചായയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഈ തേങ്ങയുടെ ഫ്ലേവറൊക്കെ ചായയിലാവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സ്പെഷ്യൽ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ചായ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. കാരണം തേങ്ങയുടെ ഒരു ഫ്ലേവർ അതിൽ വരുമ്പോൾ ചായക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ തേങ്ങാപ്പാൽ കൊണ്ടൊക്കെ ചായ ഉണ്ടാക്കുന്ന ആ ഒരു ഫ്ലേവറാണ് ഈ ഒരു ചായക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക് യു.